പിന്നെ വെല്ലുവിളിയാകുന്നില്ല, എനിക്ക് സന്തോഷമുള്ളത്. അങ്ങ് ഇപ്പൊ പണ്ട് MD സിനിമ എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് അത്രയൊക്കെ വരും വരണമെങ്കിൽ നമ്മൾ കുറേ കൂടെ ഈ ഫീൽഡിൽ നിൽക്കുകയും നമ്മളെ നമ്മളുടെ ഇതായി മാറുകയും ചെയ്യണം. ഇപ്പം എന്തുകൊണ്ട് ആടുജീവിതം പോലൊരു സിനിമ വരുന്നു എന്ന് ചോദിച്ചാൽ, പുസ്തകമാക്കുന്ന വെച്ചാൽ എത്ര വായിച്ചാലും ഇപ്പം എന്താണ് ഇപ്പോൾ ഇത്രയും കാലം കൊണ്ട് 250,000 കോപ്പികൾ ആണ് ആ പുസ്തകം വിറ്റുപോയിട്ടുള്ളത്. അതല്ലാതെ നമ്മൾ ഊതി ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റോ ഒരാളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ, പൊളിറ്റിക്കൽ കറക്റ്റ് അല്ലാത്ത ഒരു 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 മനുഷ്യനാണ് ക്യാരക്ടർ എന്നുണ്ടെങ്കിൽ അയാൾക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയാൻ പറ്റുമോ? എഴുത്തുകാരൻ്റെ പേര് നോക്കി ഒരു സിനിമയ്ക്ക് പോകുക എന്ന് പറയുന്നത് വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മളെ പിടിച്ചിരുത്തുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട രണ്ട് എഴുത്തുകാർ ഒരുമിച്ചൊരു സിനിമ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവുന്ന നമ്മളോടൊപ്പം സാക്ഷാൽ ബെന്യാമിനും GR ഇന്ദുഗോപനുമാണ്. സ്വാഗതം. സന്തോഷം. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു സിനിമ എഴുതാൻ പോകുന്നു, ക്രിസ്റ്റി എന്ന എഴുതി അത് വരാൻ പോകുന്നു, ക്രിസ്റ്റി എന്ന സിനിമ. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് എഴുതാൻ തീരുമാനിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, പ്രത്യേകിച്ച് മലയാളത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് റൈറ്റേഴ്സാണ്. അപ്പോൾ ആ തീരുമാനം എടുക്കുന്ന എങ്ങനെയാണ്, എന്താണ് ക്രിസ്റ്റി, അത് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു? അല്ല, ക്രിസ്റ്റി എന്ന് പറഞ്ഞ ഒരു സിനിമ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്. അപ്പോൾ ഈ സിനിമ ഞങ്ങൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാന കാരണം തന്നെ ഞങ്ങളുടെ കഥയല്ലത്. ഞങ്ങൾ രണ്ടുപേരും കഥ എഴുതുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കഥയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ചിരുന്നതിന് ശേഷം ഞങ്ങളുടെ ഒരാളുടെ ഒരു കഥ എടുക്കുകയോ പൊതുവായൊരു കഥ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇത് വളരെ ജെനുവിനായ ഒരു ഇതിൻ്റെ ഒരു തരം കളങ്കമില്ലാത്ത ഒരാളുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായ ഒരു ഉത്സാഹമല്ല, നമ്മളതിൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക് വന്ന ഒരു പ്രണയം എന്ന്. അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരടുത്തും വന്ന് സംവിധായകൻ പറയുക. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു, സാധനം ഇത് ഭയങ്കര സംസാരിച്ചപ്പോൾ വളരെ ജെനുവിൻ ആണല്ലോ എന്നൊരു പൊതു അഭിപ്രായത്തിലേക്ക് ഞങ്ങളെത്തി. അപ്പോൾ വിചാരിച്ചു ഞങ്ങൾ ഒരുമിച്ച് ഇത് എഴുതിയാലോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇതിലേക്ക് വന്നത്. അത് പൂർണ്ണമായിട്ടും നമ്മളൊക്കെ ഈ കഥയെ ഉപാസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കഥാഗതി ഉപാസിക്കുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ ആ കഥയോട്, ഈ ക്രിസ്റ്റിയിലെ ഈ കഥയോട് കൊടുത്ത റെസ്പെക്റ്റാണ് അല്ലേ, ഈ കഥയ്ക്ക് കൊടുത്ത റെസ്പെക്റ്റാണ് സത്യത്തിൽ. അതെ, അതായത് പലരും എന്നോട് ഇതിനു മുമ്പ് സിനിമയ്ക്ക് വേണ്ടി എഴുതിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് പല സംവിധായകർ. പുതിയ ഒക്കെ ചോദിക്കുമ്പോൾ പോലും ഞാനെപ്പോഴും വിഡ്രോ ചെയ്ത് നിന്നിട്ടുള്ള ഒരാളാണ്, വേണ്ട എൻ്റെ മേലെ ഇതല്ല എന്ന്. പക്ഷെ ഇങ്ങനൊരു കഥ കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, നമുക്കതിനോടൊപ്പം സഞ്ചരിക്കാൻ കഴിയാവുന്ന ചില ഇടങ്ങളുണ്ടെന്ന് തോന്നുകയും ഈ പ്രോസസ്സ് എൻജോയ് ചെയ്യണമെന്ന് വിചാരിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോൾ പോലും എനിക്ക് തിരക്കഥയിൽ ഒരു മുൻപരിചയമുള്ള ഒരാളല്ല. ഒരാൾ നമ്മളെ വിശ്വസിച്ച് ഒരു തിരക്കഥ എഴുതാൻ ഏൽപ്പിക്കുന്നു, അതിന് പണം മുടക്കുന്നവരുണ്ട്, ഒരു പുതിയ സംവിധായകൻ വരുന്നു, അയാളുടെ ആത്മവിശ്വാസമുണ്ട്. ഇതിനെയൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അത് സാധ്യമാവില്ല എന്ന് വിചാരിക്കുന്നിടത്താണ് ഇന്ദുവിനെ എനിക്ക് കൂട്ടുകിട്ടുന്നത്. ഞങ്ങൾ നേരത്തെ പരിചയക്കാരും എത്രയോ വർഷത്തെ സുഹൃത്തുക്കളും ഒക്കെയാണ്. പക്ഷേ ഇന്ദു പലതരത്തിലുള്ള സിനിമയുടെയൊക്കെ തിരക്കിൽ നിൽക്കുന്നു, പത്രപ്രവർത്തനം ഉണ്ടായത് കഴിഞ്ഞ് സിനിമയുടെയൊക്കെ തിരക്ക് നിൽക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇന്ദുവും സമ്മതിക്കുകയാണ്, ശരി ഈ കഥ ഇഷ്ടപ്പെടുന്നു, നമ്മൾ പരസ്പരം എഴുതുന്നത് മാത്രമല്ല ഈ കഥ ഇഷ്ടപ്പെടുക, അതാണല്ലോ. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടതോടുകൂടി ഞങ്ങൾ ഒന്നിച്ച് എഴുതാൻ തീരുമാനിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പറയുന്നതുപോലെ എല്ലാ പുരുഷന്മാരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ അവൻ്റെ യൗവനകാലത്തോ കൗമാരകാലത്തോ ഉണ്ടായിരിക്കാൻ ഇടയുണ്ടായ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു ഒരു പ്രണയത്തെ ആണ് യഥാർത്ഥത്തിൽ ഈ ക്രിസ്റ്റി എന്ന് പറയുന്ന സിനിമ മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് വലിയ സംഘർഷങ്ങളോ അല്ലെങ്കിൽ ഇന്ദുവിൻ്റെ മറ്റ് സിനിമകളിലെ പോലെ അടിയും ഇടിയും വെട്ടും കുത്തും ഒന്നും ഇല്ലാത്ത ഒരു ക്ലീൻ സിനിമ. പ്രണയം, യാത്ര, അതിനോടൊപ്പമുള്ള വൈകാരികമായ പലതരത്തിലുള്ള ഭാവങ്ങൾ, കൗമാരക്കാരനായ ഒരു പയ്യൻ പ്രണയത്തിന് വേണ്ടി അവനിങ്ങനെ അലഞ്ഞലഞ്ഞ് നടക്കുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതെല്ലാമാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ആ കഥ നമുക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ് ഒരു പക്ഷേ ഞങ്ങൾ കൂട്ടിരിക്കാൻ നിന്നത്. അപ്പോൾ ഞാൻ എഴുതാൻ എൻ്റെ ആഗ്രഹത്തെ ഇന്ദു ബലം തന്ന് അതിനെ ഒന്ന് ചേർത്തി. രണ്ട് കാര്യം കൂടെ, മറ്റൊരു കാര്യം കൂടെ, ഏത് മനുഷ്യനും ഉണ്ടല്ലോ, നമ്മളെല്ലാം നമ്മുടെ അമ്മമാരുടെ ഗർഭപാത്രത്തിന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ നിഷ്കളങ്കതയിൽ നിന്ന് അകന്നകന്നാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ആ നിഷ്കളങ്കതയെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൽ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ മുഹൂർത്തങ്ങളാണ് നമുക്ക് കിട്ടുന്ന സന്തോഷകരമായ മുഹൂർത്തങ്ങൾ എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു. നമ്മൾ സ്വസ്ഥമായിരുന്നു,
അതാണ് സത്യത്തിൽ ഇതിൻ്റെ റൈറ്റിങ്ങിൻ്റെ ഇടയിൽ കിട്ടിയത്. ഒന്ന് ബെന്യാമിനുമായിട്ടുള്ള കൂട്ട്, ഞങ്ങൾ പരസ്പരം സന്തോഷിച്ചുകൊണ്ട് ഒരേ തരത്തിലുള്ള ചിന്താഗതികളും എഴുത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ടുപേരും തമ്മിലുള്ളൊരു പാരസ്പര്യം ഒരിടത്തിരിക്കുന്നു. രണ്ട്, ഈ സിനിമയുടെ ഞാൻ നേരത്തെ പറഞ്ഞ നിഷ്കളങ്കമായ ഒരു തിരിച്ചുപിടിക്കൽ. അപ്പം ഞങ്ങളുടെ ഒരു വലിയ സ്വാസ്ഥ്യമായിരുന്നു ഇതിൻ്റെ റൈറ്റിംഗ് പ്രോസസ്സ്. അതും ഈ കഥ അതുപോലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സെലക്ട് ചെയ്ത ഒരു കഥയാണെന്ന് ആലോചിക്കുന്നത്. ഞങ്ങളെ രണ്ടുപേരെയും ആ നേരത്തെ പറഞ്ഞ കണക്ക് ആ നിഷ്കളങ്കതയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞൊരു കഥയാണ്. അപ്പോൾ അത് പ്രേക്ഷകർക്കും ഒരു തരത്തിലുള്ള ഗിമിക്സും ഇല്ലാതെ, ഒരു തരത്തിലുള്ള ഫോർമുലകളും ഇല്ലാത്ത, വളരെ ലൈറ്റായിട്ടുള്ള, എന്നാൽ വളരെ പിന്നെ വ്യത്യാസമുള്ള, വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, വളരെ ലൈഫുള്ള, ഭയങ്കര ജിയോഗ്രഫീസുള്ള, അത് നമ്മളതിൻ്റെ ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പടത്തിൻ്റെ ഷൂട്ടിൽ ബഹുഭൂരിപക്ഷം നടന്നിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തെക്കേ സൈഡായ പൂവാറിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ്. അപ്പോൾ ഈ തമിഴ്നാടും കേരളവും തമ്മിൽ ചേർന്ന് കിടക്കുന്ന ഈ പൂവാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ സൗന്ദര്യം മലയാള സിനിമയിൽ ഇതുവരെ വന്നിട്ടില്ലേ എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. ഈ പൂവാർ എന്ന് പറയുന്ന പ്രത്യേക സ്ഥലം തന്നെ കടലും കായലും പുഴയും കൂടെ ചേരുകയും അഴിയുണ്ടാവുകയും മണമുണർത്തിട്ടുണ്ടാവുകയും ഒരു പ്രത്യേക സംസ്കാരത്തിൽ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യർ, തമിഴും മലയാളവും കലർന്ന, അതേസമയത്ത് എന്താണ് തിരുവനന്തപുരത്തിൻ്റെ പല സ്ലാങ്ങുകളിലൊന്നു വരുന്ന ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ ഒരു വലിയ സൗന്ദര്യം നമ്മൾ ഈ സിനിമയിലേക്ക് എടുക്കുന്നുണ്ട്. അതുപോലെ ജി ആർ ഇന്ദുവൻ ഇഷ്ടപ്പെട്ട സ്ഥലം കൂടിയാണ് തോന്നുന്നത്. അതെ, തെക്ക് അതിൻ്റെ ഡയലക്ട്സ് ഇതൊക്കെ, പക്ഷെ എങ്കിൽ പോലും ഈ നമുക്ക് എനിക്ക് തെക്കൻ തിരുവിതാംകൂർ അങ്ങേയറ്റത്തേക്ക് കുറച്ചൊരു ഭാഷയും മറ്റും സ്വാധീനം ഉള്ളതെങ്കിലും ഇത് പൂവാറിഞ്ഞ് തീരപ്രദേശത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് തമിഴും ഇത് ഇടകലർന്നു വരുന്ന കുറച്ച് വ്യത്യാസമുള്ളൊരു സംഗതിയാണ്. അതും ഞങ്ങൾ അതിൻ്റെ ഒരു വെല്ലുവിളി പോലെ ഏറ്റെടുക്കാനായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ സ്വയം ഭാഷാപരമായും നവീകരിക്കപ്പെടുകയാണല്ലോ. ഇവർ പറയുന്നൊരു ലാംഗ്വേജ്, അതിൻ്റെ ഒരു ഭംഗി. മറ്റൊന്നെന്ന് പറയുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് മറ്റൊരു രാജ്യത്തിലേക്ക് കഥ മൊത്തം മാറുക എന്ന് പറഞ്ഞൊരു സാധനം. ഇത് അങ്ങോട്ടത്തേക്ക് ഞങ്ങളെ എൻ്റെ ക്രൂ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു. ഈ കഥയെ ഞങ്ങൾ അവിടെ പ്രതിഷ്ഠിച്ച് അവിടെ ഞങ്ങൾ അതിൻ്റെ ക്ലൈമാക്സും ഷൂട്ട് ചെയ്തെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ തിരിച്ചു വരുന്നത്. സാധാരണ ഇത്തരം ലൊക്കേഷൻ മാറുക എന്ന് പറയുന്നത് ശരി, എന്നാൽ വേറൊരു ലൊക്കേഷനിൽ പോയി പടത്തിനൊരു മൂഡ് മാറ്റുക എന്നുള്ള, അതുകൊണ്ടല്ല ഈ കഥയുടെ യഥാർത്ഥ യാത്രയിൽ അത്തരം ലൊക്കേഷനുകൾ ആവശ്യമായി വന്നു എന്നുള്ളതാണ്. അപ്പം ക്യാമറ ടീമിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർ പറയുമായിരുന്നു, എന്തെങ്കിലും പല സിനിമകളിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയധികം ലൊക്കേഷനിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു സിനിമ ഇല്ല. കാരണം ഓരോ ദിവസവും പുതിയ ലൊക്കേഷൻ, പിന്നെ എല്ലാത്തരം വാഹനം, വിമാനമുണ്ട്, ബസ്സുണ്ട്, കപ്പൽ, ബോട്ടുണ്ട്, കടലുണ്ട്. കടൽ വലിയൊരു തരത്തിൽ സിനിമയിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ഒരു ഈ പ്രണയം ഒക്കെ ഉള്ളപ്പോൾ തന്നെ വിഷ്വലി ഭയങ്കരമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ അതിൻ്റെ പോസ്റ്ററിലൊക്കെ ആ ഒരു അണ്ടർ വാട്ടർ ഇത് പറഞ്ഞിരിക്കുന്ന ഒരു ഇത് വരുന്നത്. ഭൂമിയുടെ ഒരു കോണിൻ്റെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ അവസാന എൻഡിലേക്കുള്ള തരത്തിലുള്ളൊരു കടലും ഇതുമൊക്കെയാണ് വരുന്നത്. അവിടുന്ന് ഞങ്ങൾ വീണ്ടും താഴോട്ട് പോയി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മറ്റൊരു രാജ്യത്തിൻ്റെ ഇതിലൊക്കെയാണ് ഈ കഥ അങ്ങോട്ട് സഞ്ചരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് പിന്നീട് വലിയ എയർപോർട്ടും ഇതുമൊക്കെ വേണ്ട ഒരു ഐലൻഡിൻ്റെ അകത്ത് ഉള്ള ഒരു എയർപോർട്ട് മൊത്തം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സിനിമയെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ അത്രയും വ്യാപ്തിയുള്ള ഒരു സിനിമയാണ് ഇതൊരു. നമ്മൾ ഇവർ രണ്ട് കാണുമ്പോഴത്തേക്കുള്ളൊരു ചെറിയ സിനിമ എന്നുള്ള ഇട്ടാവട്ടത്ത് നടക്കുന്ന ഒരു സിനിമ അല്ല. പെട്ടെന്ന് ചെറിയ ലൊക്കേഷനിൽ എടുത്ത ഒരു സിനിമയല്ല, ചെറിയ സമയം കൊണ്ട് എടുത്ത സിനിമയല്ല. വലിയ ദൂരം യാത്ര ചെയ്ത് വലിയ ദൂരം പല ഒരുപാട് ദിവസങ്ങൾ അവിടെയൊക്കെ ചിലവഴിച്ച് ചെയ്തെടുത്തൊരു സിനിമ. അത് ആ സിനിമയുടെ കഥ അതിനെ വോണ്ട് ചെയ്യുന്നത് കൊണ്ട് ആണ്. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഞങ്ങൾ നമുക്ക് ബഡ്ജറ്റ് കൂട്ടുന്നതിന് വേണ്ടി ചെയ്ത സാധനങ്ങളല്ല, അല്ലെങ്കിൽ ഒരു പാട്ട് സീൻ ശരി ഇന്നടത്ത് ആവട്ടെ എന്ന് രീതിയിലല്ല. ശരിക്കും കഥ അത് ആവശ്യപ്പെടുന്നത് കൊണ്ട് നമ്മൾ അവിടെ പോയി അതിനെ ഉപയോഗപ്പെടുത്തിയൊന്നും നമ്മുടെ മലയാള സിനിമയ്ക്ക് പരിചിതമായ ഒരു ഇടങ്ങളോ ഒന്നുമേ അല്ല. അപ്പോൾ അവിടെ പോയി നിന്ന് അത് സസൂക്ഷ്മം അത് ഒപ്പിയെടുക്കാനായിട്ട് അതിൻ്റെ സംവിധായകൻ ആൽവിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മളിതിൻ്റെ ഞങ്ങളൊരു സിനിമയുടെ ആദ്യത്തെ
ആദ്യത്തെ ഒരു നമ്മൾ സന്തോഷം തോന്നുന്നുണ്ട്. ഈ കോ ഓതർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോ റൈറ്റേഴ്സ് ആയി നിൽക്കുന്ന സമയത്ത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം, ഭയങ്കര തർക്കങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ഒരു സീൻ എഴുതുമ്പോ ഒക്കെ അപ്പോ ഈ നിഷ്കളങ്കതയിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ തമ്മിലുള്ള പാരസ്പര്യത്തെ കുറിച്ച് ഒരുമിച്ച് കൈമാറുന്ന ഒരു ഒരു തരം ഒരേ ആശയങ്ങളെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഇത്തരം ചില ഡിസിഷൻ എടുക്കേണ്ട പോയിന്റുകൾ ഉണ്ടാവുമല്ലോ, അതിനെ അതിനെങ്ങനെയാണ്? ഞങ്ങളെ പറഞ്ഞ ഞങ്ങളുടെ തർക്കങ്ങൾ പോലും ഈ നിഷ്കളങ്കതയിലോ, ഞങ്ങൾ രണ്ടും ഒരു 16 വയസ്സുകാരൻ 17 വയസ്സുകാരൻ്റെ മാനസികാവസ്ഥയിലായിരുന്നു ആ സമയത്ത് നിന്ന്. അപ്പം ഞങ്ങളുടെ ഒരു തർക്കങ്ങൾ 2 മിനിറ്റിൽ കൂടുതൽ. പിന്നെ മാത്രമല്ല ഞങ്ങളത് ഞങ്ങളൊരു വളരെ ഞങ്ങളുടെ സീസൺഡായിട്ടുള്ള പിന്നെ രണ്ട് പിന്നെ എഴുത്തുകാരാണല്ലോ. സീസൺഡെന്ന് വെച്ചാൽ അതിൻ്റെ വലിപ്പത്തിൻ്റെ സ്ഥാനം വെച്ച് പറയുന്നതല്ല, കുറേ കാലം കൊണ്ട് എഴുതി വരുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ഈ ആശയം എന്ന് പറയുന്നത് ഇരുമ്പോലൊക്കെയാണ് എന്നുള്ള ചിന്താഗതിയൊന്നും നമുക്കില്ല. അതിൻ്റെ അകത്ത് നിന്ന് അരിയിച്ചെടുക്കുന്ന നമ്മൾ ഇരുമ്പോലൊക്കെയാണ് ഇത് എന്ന് പറയുന്നൊരു സാധനം ഒരിക്കലും ഇരുമ്പോലൊക്കെ ആവണമെന്നില്ല എന്ന് ഞങ്ങൾ കുറേ കാലം കൊണ്ട് പഠിച്ച് അങ്ങനെ ഞങ്ങൾ മെല്ലോഡായിട്ടുള്ള രണ്ട് ഈ അയണാണെങ്കിൽ ആണെങ്കിൽ പോലും വളരെ മെല്ലോഡായിട്ടുള്ള രണ്ട് ഇതിലായിരിക്കും. ഏത് രൂപത്തിലേക്ക് വേണമെങ്കിലും ഭാവത്തിലേക്ക് ഇത് ചെയ്യാം. പിന്നെ സംവിധായകന് പിന്നെ അദ്ദേഹത്തിൻ്റെതായ ചില കാഴ്ചപ്പാടുകൾ ഈ സിനിമയെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഉണ്ട് ആസാൻ. അതിനെ ഞങ്ങൾ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുക മുതലായ കാര്യങ്ങളിലാണ് ഇതിരുന്നത്. നമ്മൾ മറ്റേതൊക്കെ നമ്മൾ പറഞ്ഞ വളരെ മിത്താണ് എന്നുവെച്ചാൽ ഇത് പറഞ്ഞ കണക്ക്. ഇപ്പം ഞാൻ ഈ ചില സാധനങ്ങൾ കേൾക്കുമ്പോഴല്ല പിന്നെ നല്ലതല്ല അത് അങ്ങനെയല്ല ഇതിങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് എനിക്കൊരു പാഠമോ അല്ല അതല്ല ഞാൻ പറഞ്ഞത് ശരിയല്ല അല്ല എന്തുകൊണ്ടാണ് അത് അല്ലാതെ ഇന്ന ഇന്ന. അപ്പോൾ ഞാൻ ചിലപ്പോൾ ആ വശം ഞാൻ ആലോചിച്ചിട്ടുണ്ടാവില്ല. ഞാനത് പിന്നീട് എൻ്റെ സ്വന്തമായിട്ട് കഥകൾ എഴുതുമ്പോഴുമൊക്കെ എനിക്കിത് പാഠമാണെന്ന് ആലോചിക്കണം. നമ്മൾ എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും വികസിച്ചിട്ടുള്ളതല്ല മനുഷ്യർ. അതിനുവേണ്ടിയുള്ള പ്രായത്തിന് മുമ്പ് കടന്നു പോകുന്ന മനുഷ്യരാണ് ചെറിയ കാലത്തിനുള്ളിൽ. അപ്പം നമ്മുടെ എല്ലാ അതാണ് പണ്ട് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളൊരു സാധനം. അദ്ദേഹം അറിഞ്ഞുകൂടാതെ ചില സാധനങ്ങൾ ചോദിക്കുമ്പോൾ ഓരോരുത്തർ തർക്കിക്കാൻ വരും. അപ്പോഴാണ് പുള്ളി പറഞ്ഞത് അറിയാൻ വേണ്ടി എന്നുള്ള തർക്കിക്കാൻ വേണ്ടിയല്ല എന്ന് പറയുന്നത്. അറിയാനും അറിയിക്കാനുമാണ് അല്ലാതെ അല്ല തർക്കിക്കാൻ വേണ്ടി പഠിച്ചിട്ട് ഇത് ഒരിടത്തും ചെല്ലത്തില്ല. ഞങ്ങൾ മൂന്നിൻ്റെ അന്ന് ഇട്ടിട്ട് വഴിക്കായിട്ട് എനിക്ക് സന്തോഷകരമായി തോന്നിയ കാര്യം ഇപ്പം നമ്മൾ എഴുത്തിൽ കഥ എഴുതുകയാണെങ്കിൽ ആ കഥയെ സമ്പൂർണ്ണമായും പൂരിപ്പിക്കേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. ഒരു പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഒരു ഒരു ഡയലോഗ് പറഞ്ഞു അതിനകത്തൊരു ഒരു വരി വന്നു ഒരു ഡയലോഗിൻ്റെ ഇടത്ത് അടുത്തത് എന്തായിരിക്കണം ഒരു പഞ്ചിങ്ങായ ഒരു കാര്യം പറയണം അല്ലെങ്കിൽ ഭയങ്കര വികാരമായ ഒരു കാര്യം പറയണം അല്ലെങ്കിൽ ഈ ആ സന്ദർഭത്തെ സൂക്ഷ്മമായി അടയാളപ്പെടുത്തുന്ന ഒരു കാര്യം പറയണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ദുവിൻ്റെ ഉള്ളിൽ നിന്ന് അത് വരികയാണ്. ഇന്ദു പറയുന്ന ഒരു സാധനത്തിനോടൊപ്പം നമ്മൾ അതിൻ്റെ അടുത്ത വരി നമ്മൾ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര സാധനമുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ശേഷം മൂന്നാമത് സംവിധായകനോടൊപ്പം ഇരിക്കുന്നു. സംവിധായകൻ ചില കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ അല്ല ഇങ്ങനെ ആണെന്ന് പറയും. അപ്പം നമ്മൾ മൂന്ന് പേരും കൂടി ഇരുന്നിട്ട് ഇത് ഇതിനെക്കുറിച്ച് ഒരു ബ്രെയിൻ സ്റ്റോമിങ് നടത്തുകയും ഈ സംഭാഷണങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും കഥാസന്ദർഭങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ചില കഥാസന്ദർഭങ്ങൾ ആഡ് ചെയ്യണം എന്ന് പറയുകയും അല്ലെങ്കിൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമായിട്ടില്ല. അത് വളരെ മനോഹരമായി ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ പറയട്ടെ. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു പ്രോസസ്സാണ് ഇത്. സിനിമ എഴുതി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഷോ അത് ഞാൻ അത് ചോദിക്കാൻ വേണ്ടിയിരുന്നു. അതായത് സാറിനെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ പുതിയൊരു മാധ്യമമാണ്. അപ്പോൾ ആദ്യത്തെ തിരക്കഥ സംരംഭമാണ്. അപ്പോൾ ഈ കഥ എഴുത്ത് തന്നെ ഇപ്പോൾ കവിതയൊന്നും പോലെയല്ലോ, നൈസർഗികമായ ഒരു എഴുത്തിനപ്പുറത്തേക്ക് കൺസ്ട്രക്റ്റീവ് ആണല്ലോ. നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന ഒരു കഥയാണല്ലോ. അപ്പോൾ തിരക്കഥ മറ്റൊരു ഫോമും കൂടിയാണല്ലോ. അപ്പോൾ ആ മാധ്യമത്തിലേക്ക് മാറുന്നതിൻ്റെ അങ്കലാപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ആണല്ലോ സാധാരണ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ഈ ഇത്രയും ജോളിയായിട്ടാണ് അത് എഴുതി തീർന്നതെന്ന് പറയുന്നത് അല്ല അങ്കലാപ്പിൻ്റെ എനിക്ക് കാര്യമില്ലെന്നുള്ളത് ഇന്ദു കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു എഴുതിയിരുന്നെങ്കിൽ ആ അങ്കലാപ്പ് നിശ്ചയമായിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെയാണോ അങ്ങനെയാണോ എന്നുള്ളത്. കാരണം ഇന്ദുവിനെ പോലെ കുറച്ച് സിനിമയിൽ പരിചയമുള്ള തിരക്കെഴുതി ശീലമുള്ള സിനിമ സംവിധാനം ചെയ്ത ശീലമുള്ള ഒരാൾക്ക് സിനിമയെ കൃത്യമായ ധാരണയുണ്ട്. അപ്പം ഞാൻ പറയുന്ന ഒരു ഒരു സിറ്റുവേഷൻ പറയുന്നു അല്ലെങ്കിൽ ഒരു സീക്വൻസ് പറയുമ്പോൾ
ഇന്ദുവിനറിയാം സിനിമയ്ക്ക് അത് അത്ര ആവശ്യമില്ല, ഇത് ഇത്രയും പറഞ്ഞാൽ മതി, ഈ സീൻ ഇവിടെ നിന്ന് കളഞ്ഞേച്ച് നമ്മൾ ഡയറക്റ്റ് അപ്പുറത്തേക്ക് ജമ്പ് ചെയ്താലും സിനിമ നിൽക്കും, എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് അതൊരു വലിയ പാഠമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്, കഥയിൽ പറയുന്ന പോലെ നീട്ടി പരത്തി പറയേണ്ട കാര്യമില്ല, വിഷ്വൽ ബാക്കി കാര്യങ്ങൾ സംസാരിച്ചുകൊള്ളും എന്ന് പറയുന്ന ഒരു വലിയ പാഠത്തിൻ്റെ ബലം എനിക്ക് അതിനകത്ത് ഇന്ദു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് പ്രോസസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുണ്ടായിരുന്നു, അതെ, സെറ്റിൽ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമയുടെ പ്രോസസ്സ് കൂടി മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അപ്പോൾ ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കൂടുതൽ ബെന്യാമിൻ സാറിനോട് എനിക്ക് ചോദിക്കണം, കാരണം സിനിമയിലേക്കാണോ അടുത്ത കാൽവെപ്പ് എന്നുള്ളൊരു സംശയം തോന്നിക്കുന്നു. സത്യത്തിൽ തരകൻ സ്കന്ദവരി എന്ന് പറയുന്ന നോവൽ എഴുതിയതിന് ശേഷം, എല്ലാ നോവലും എഴുതിയതിന് ശേഷം ഒരു ബ്രേക്ക് എടുപ്പുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത ഒരു നോവലിലേക്ക് പോകുന്നത്. മിക്കപ്പോഴും ആയ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് മിക്കവാറും ഇവിടെ യാത്ര പോവുക അങ്ങനെയൊക്കെയാണ്, അല്ല സ്വസ്ഥമായിട്ടിരിക്കുക, കുറച്ച് പുസ്തകം വായിക്കുക എന്നുള്ളതല്ല. ഇത് പുതിയൊരു മേഖലയിലേക്ക് ഇറങ്ങിപ്പോയി, എപ്പോഴും ഈ പരീക്ഷണത്തിൽ ഏർപ്പെടുന്നതിൽ താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ, അതുകൊണ്ടാണ് ഈ എഴുത്ത് തീർന്നിട്ട്, ആ എഴുത്ത് തീർന്നപ്പോൾ തന്നെ ഞാനത് എൻജോയ് ചെയ്തു എന്നുള്ള, അങ്ങനെ എൻജോയ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവുകയില്ല, ശരി ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്തു ഇത് എഴുതി നിങ്ങളെ സമർപ്പിച്ചിരിക്കുന്നു, അത്രേ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ നമ്മളോട് സ്ഥിരമായത്. പക്ഷേ നമ്മൾ നമ്മുടെ ഒരു ഇഷ്ടത്തിന് ഈ പ്രോസസ്സ് എന്താണെന്ന് കൂടുതൽ അറിയുന്നതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ക്യാമറയുടെ പുറകിൽ അവർക്കൊപ്പം ഇരുന്ന് ഇതെങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്ന് പറയുന്നു, എവിടെ നിന്ന് കട്ട് പറയുന്നു, എന്തുകൊണ്ട് കട്ട് ചെയ്തു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ക്യാമറ റോൾ അല്ലെങ്കിൽ അതിൻ്റെ ഫോക്കസ് ഔട്ട് എന്താണ് എന്ത്, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇപ്പോൾ നല്ല രീതിയിൽ അത് ഇപ്പോൾ ഫോക്കസ് ഔട്ടായി പോയി, വീണ്ടും എടുക്കുന്നു, റീടേക്ക് എടുക്കുന്നു. സിനിമയുടെ ഒരു ഒരു പേഷ്യൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, കാത്തിരുന്ന് കാത്തിരുന്ന് വെയിൽ വരാൻ വേണ്ടി ചിലപ്പോൾ കാത്തിരിക്കും, അല്ലെങ്കിൽ തണലാവട്ടെ എന്ന് ഒന്ന് കാത്തിരിക്കും, അങ്ങനെ ഒത്തിരിയും കാര്യങ്ങൾ സിനിമയിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതും ഈ പറഞ്ഞതുപോലെ ഈ ക്രൂ ടീം മുഴുവൻ നമ്മളോട് ഭയങ്കര സിങ്കായി നിന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ആ ലൊക്കേഷനിലെ ഏറ്റവും പ്രായം കൂടിയ രണ്ടുപേർ ഞങ്ങൾ രണ്ടുപേരുമായിരുന്നുള്ളൂ, ബാക്കി മുഴുവൻ ചെറുപ്പക്കാർ ടീമാണ്. ഇപ്പം സംവിധായകൻ ഒരു 30s നിൽക്കുന്ന ആദ്യ പടം സംവിധാനം ചെയ്യുന്ന പറഞ്ഞാൽ കുറേ പടങ്ങളിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മിടുക്കനായ സംവിധായകനാണ്, ധാരാളം സിനിമകളിൽ വേണുവിനോടൊക്കെ ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ആൽവിൻ. അപ്പം ആൽവിന് കൃത്യമായ ധാരണയുണ്ട് സിനിമ എന്താണ് എന്നതിനെ സംബന്ധിച്ച്, ഒരു ഡൗട്ടും ഇല്ലാത്ത ആളാണ്. ഒരു ഫ്രെയിം എവിടെ വെക്കണമെന്നും ഒരു 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 മോഷൻ എന്തായിരിക്കണമെന്നും ഒക്കെ കൃത്യം, ഡയലോഗ് ഡെലിവറി എങ്ങനെയായിരിക്കണമെന്നൊക്കെ കൃത്യമായ ധാരണയുള്ള ആൽവിൻ. പിന്നെ ആനന്ദിനെ പോലെ വളരെ പ്രഗത്ഭനായ ഒരു ഒരു സിനിമാറ്റോഗ്രാഫർ. പിന്നെ ആ ടീമിലുള്ള മുഴുവൻ ആൾക്കും, ഇപ്പം എഡിറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനു ആൻ്റണി എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്, അദ്ദേഹമാണ് ഇപ്പോൾ ഇരട്ട എന്ന് പറയുന്ന സിനിമയുടെ എഡിറ്റർ. ഇപ്പോൾ ഇതാണ് രണ്ടാമത്, ഇത് ആദ്യം ചെയ്തിരുന്നതാണ്, ഇരട്ട ആദ്യം വന്നതുകൊണ്ട് ആദ്യം വന്ന. അപ്പോൾ അങ്ങനെ യുവാക്കളുടെ ഒരു നിര, അപ്പോൾ അവരോടൊപ്പം ഒക്കെ നമുക്ക് സഹകരിച്ച് നിൽക്കാൻ പറ്റുന്ന അവരുടെ ഒരു സ്നേഹം, ഇതിനെയൊക്കെ നമ്മളെ കൂടെ സഹകരിപ്പിച്ച് നമ്മുടെ കൂടെ അഭിപ്രായങ്ങൾ എന്തിനും അഭിപ്രായം പറയാവുന്ന ഒരു 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 ടീം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, അതാണ് യഥാർത്ഥത്തിൽ ആ ലൊക്കേഷനിൽ കിട്ടിയ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പം ചോദിച്ചത് സിനിമയിലെയാണോ എന്നുള്ളതാണ്, അതല്ല, അതെൻ്റെ എന്താണ് ഒരു ഇടവേളയിലുള്ളതാണ്, എഴുത്തിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് ഇനി ഒരിക്കലും തിരക്ക് എഴുതില്ല ഇതൊന്നല്ല ഞാൻ പറയുന്നത്, അതല്ല നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വശം എന്ന് ഞാൻ എപ്പോഴും. പക്ഷേ ഇത്രയും സൂക്ഷ്മമായി നിരീക്ഷിച്ച സ്ഥിതിക്ക് ബെന്യാമിൻ എന്ന തിരക്കഥാകൃത്ത് ഒരു വെല്ലുവിളിയാവും തോന്നുന്നു. ബെന്യാമിൻ വെല്ലുവിളിയാവുന്നതിൽ എനിക്ക് സന്തോഷമുള്ളു. മാത്രമല്ല ഞങ്ങൾ ഇതിൻ്റെ പ്രോസസ്സിലുള്ള പ്രധാന സംഗതി എന്നറിയുക, നമ്മൾ ഞാൻ എഴുതിയതിൽ ഞാൻ ഒരു എന്നെ തൂവൽ പോലെ കൊണ്ടുനടന്ന ഒരാളാണ് ബെന്യാമിൻ. കാര്യം എന്താ പ്രധാന കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു ആശയത്തിൻ്റെ അടുത്ത് ഒന്ന് കുഴഞ്ഞിരിക്കുന്ന സമയത്ത് ബെന്യാമിന് കൃത്യമായിട്ട് മനസ്സിലാവും ആ സാധനം. അപ്പോൾ അത് ബെന്യാമിൻ അത് കൃത്യമായിട്ട് സംസാരം അത് ആ രീതിയിൽ കൊണ്ടുപോകും. എന്നെ ഞാനിപ്പോൾ ചിന്തിച്ച സ്ഥാനത്തു നിന്ന് എന്നെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് വേറെ ഒരു 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 ചിന്താഗതിയിലേക്ക് പോകുമ്പോൾ എനിക്ക് എൻ്റെ ഈ ക്ഷീണം മാറുക ചെയ്യുന്നത്. നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു നല്ല ആശയമോ വേറെ ഒരു 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 വേറൊരു പാതയോ ഒരാൾ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരാൾ ഇത് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ ആ നിലയ്ക്കാണ് ഞാനത് എനിക്ക് ധാരണയുണ്ട് ബെന്യാമിൻ ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള യുക്തിബോധവും ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട തരത്തിലുള്ള ഇത് അതല്ല ആ ഒരു ഒരു ടീം ഒരു 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 ടീമിനോടൊത്ത് പോകാനുള്ള ഒരു വലിയ ഇതുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ വലിയൊരു എഴുത്തുകാരനാണെന്നുള്ള മട്ടിലോ ഒന്നുമേ ഞാൻ കണ്ട് അങ്ങനെ ഒരാളിനെയും ഞാൻ ഇവിടെ കണ്ടില്ല. അത് ഇത്രയും ചെറുപ്പക്കാർ എന്ന് വെച്ചാൽ പ്രതിഭാശാലികളായ ചെറുപ്പക്കാരുടെ ഒപ്പം
അവരിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടുമോ? അവരൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ഞങ്ങളുടെ ഒരു തലമുറയേക്കാൾ വളരെ കുറച്ചും കൂടെ എങ്ങാട്ടാണ്. അവർ വളരെ ഷാർപ്പാണ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രെയിറ്റാണ്, അവർ വളരെ പിന്നെ സ്ട്രെയിറ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അവരുടെ ആശയങ്ങൾ എന്ന് പറയുന്നത് കൃത്യതയുള്ളതാണ്, അവരൊരുപാട് കൺഫ്യൂഷനിലേക്ക് പോകുന്നില്ല. അപ്പം ഇതൊക്കെ നമ്മൾ നമ്മുടെ ഈടുവയ്പ്പുകളിലേക്ക് മാറ്റുകയാണ്, പിന്നീട് നാളെ എഴുതുമ്പോൾ ആ ഒരു സാധനങ്ങളിലേക്ക്. അപ്പം ആ നിലയ്ക്ക് അവരുടെ ഒരു ടീം മാൻ എന്നുള്ള രീതിയിൽ കൊണ്ട് നടക്കുകയാണ്, അവരുടെ ഒരു ബ്രദറിനെ പോലെ കൊണ്ട് നടക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഒരു ടീമിൻ്റെ കൂടെ ചെയ്യാന്ന് പറഞ്ഞൊരു അതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇതിൻ്റെ അത് ഒരു ടീമിൻ്റെ നമ്മൾ ഭാഗമാവുക എന്ന് പറയുന്നത് സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മളുടെ കോമൺ സെൻസാണ്. ഇത്രയും പ്രതിഭാശാലികളായ ചെറുപ്പക്കാരിൽ നിന്ന് നമുക്കെന്ത് കിട്ടും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കോമൺ സെൻസാണ്. ആ കോമൺ സെൻസ് ബെന്യാമിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഇവളുടെ തിരക്കഥയോ ഭാവിയിൽ ഒരു സംവിധാനമോ ചെയ്യാനുള്ള ആ സൂക്ഷ്മത ഞാൻ ആ ക്യാമറയുടെ പുറകെ തന്നെ സിനിമയിൽ ഉണ്ടായിരുന്നപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ മറ്റു പല സാഹചര്യങ്ങൾ അതിനോടൊക്കെ അനുബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ സ്വാസ്ഥ്യവും ഈ സാധനമൊക്കെ സമയം സൗകര്യം പോലെ വരികയും അനുവദിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സമയങ്ങളിലാണ് ഇത് അങ്ങനെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇപ്പോൾ ഇന്ദുഗോപൻ എന്ന റൈറ്ററുടെ ഒരു ഒരു എഴുത്തിലൊരു ട്രാജക്ടറി എടുത്തു നോക്കിയാൽ ഇപ്പോൾ ഫിക്ഷൻ എഴുതിയിട്ടുണ്ട്, നോൺ ഫിക്ഷൻ എഴുതിയിട്ടുണ്ട്, സിനിമ എഴുതിയിട്ടുണ്ട്. എഴുതാത്ത എന്താണെന്ന് ചോദിക്കണ്ടല്ലോ. ഇപ്പൊ തസ്കരൻ എഴുതുന്നു, അല്ലെങ്കിൽ ഇപ്പുറത്ത് നോവൽ എഴുതുന്നു, വിലായത്ത് ബുദ്ധി എഴുതുന്നു, അല്ലെങ്കിൽ സിനിമ എഴുതുന്നു. ഇവിടെ ഒരു സാധനത്തിന്റെ ഫോം തീരുമാനിക്കുന്നുണ്ട്. ഇപ്പൊ തസ്കരനാണെങ്കിലും അതൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പോ നോൺ ഫിക്ഷൻ ആയ ഒരു സ്റ്റോറി ടെല്ലിംഗ് വേണോ, അതോ ഫിക്ഷൻ ആണോ സിനിമയാണോ വേണ്ടത്? ഈ ഫോം തീരുമാനിക്കുന്ന സാധനം ഒരു തോട്ട് ഇടുന്ന സമയത്ത് അതെങ്ങനെയാ? ഞാൻ ചോദിച്ചു, നമ്മളെ നോവൽ എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ ഉണ്ടായിട്ട് എത്ര വർഷമായിട്ടുണ്ടാകും? എനിക്ക് തോന്നുന്നു ഒരു 10-150 വർഷത്തിൽ കൂടുതലായിട്ടില്ല. അതിന് മുമ്പ് എഴുതിയിട്ടുള്ള കൃതികൾക്കൊക്കെ എന്താണ് നമ്മൾ പേരിട്ടിട്ടുള്ളത്? ഇതത്രേ ഉള്ളൂ. ഈ ഫോം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആധുനികത വന്നു അതിൻ്റെ ഇതെന്നെ എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ പിന്നെ എന്തുവാ അക്കാഡമിക്കായിട്ടുള്ള താല്പര്യങ്ങളും ഇൻട്രസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് മനുഷ്യന് വായിക്കാൻ വെച്ചാൽ ഏതെങ്കിലും ഒരു റീഡർ അവനെടുക്കുന്ന അവന് വായിക്കാൻ കൊള്ളാവുന്ന ഒരു ടെക്സ്റ്റ് ഇതിൻ്റെ അകത്തുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് അവന് ഇതിൽ ലയിച്ചു തരുന്ന ഒരു മുഹൂർത്തം എന്ന് പറയുന്ന ഒരു സംഗതി മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ എൻ്റെ പത്രപ്രവർത്തനം ഉപയോഗിച്ചിട്ടുണ്ട്, ഫീച്ചർ ഉപയോഗിച്ചിട്ടുണ്ട്, നോൺ ഫിക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ആത്മകഥകളോ മറ്റേതെങ്കിലും ഫോംസ് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ ട്രജക്ടറിയുടെ കാര്യം പറഞ്ഞു, ഞാൻ എൻ്റെ എഴുത്തിൻ്റെ പിന്നെ ഇത് യാത്ര എങ്ങോട്ടാണെന്നോ ഞാൻ എന്താണ് അടുത്ത തവണ എഴുതുന്നോ ഞാൻ ആരുടെ കൂടാണോ ചെന്നിരിക്കുന്നതെന്നോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ കണക്ക് എനിക്ക് അതിൽ നിന്ന് ഞാനൊരു മനുഷ്യരുടെ കൂടിയിരുന്ന അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടാനുള്ളൊരു സന്തോഷം പിന്നീട് ഞാൻ എഴുതുക എഴുതായിരിക്കും ചെയ്യായിരിക്കും. പക്ഷെ എങ്കിലും എനിക്കതിൽ നിന്നൊരു സന്തോഷം, എനിക്കതിൽ നിന്ന് ഒരു ആഡഡ് ആയിട്ടുള്ള ഒരു അത്ഭുതത്തിൻ്റെ ഒരു എലിമെൻ്റ് കിട്ടുക എന്ന് പറഞ്ഞു നാളെ ഒരു അതെനിക്ക് എൻ്റെ റൈറ്റിങ്ങിലേക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഞാൻ എഴുതുന്ന സാധനത്തിലും അങ്ങനെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വരുന്നൊരാൾക്കൊരു പുതുമ, ഒരു ചെറിയൊരു അത്ഭുതം, അതൊരു മഹാസാഹിത്യമാണെന്നോ അത് ഇന്ന വിഭാഗത്തിൽപ്പെടുന്നെന്നോ ഒന്നും ഞാൻ ഇത് ചെയ്യുന്നില്ല. അതൊരു ഒരു ഒരു ടെക്സ്റ്റ് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മനുഷ്യരാണെങ്കിലും ശരി, അക്ഷരമാണെങ്കിലും ശരി, എല്ലാം എനിക്ക് തുല്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിൻ്റെ അകത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് ഇത് ഞാൻ എൻജോയ് ചെയ്യുന്ന പറയുന്നത് വെച്ചാൽ എൻ്റെ സഹ റൈറ്റർ ഉൾപ്പെടെ എൻ്റെ ഈ സിനിമയിലുള്ള എല്ലാവരുടെ ടീമും അതിൻ്റെ സബ്ജക്റ്റും ഇതെല്ലാം ആ സ്വസ്ഥതയും സ്വാസ്ഥ്യത്തിനും അനുകൂലമായതാണ്. അപ്പോൾ അതെൻ്റെ ടെക്സ്റ്റാണ്, അതെൻ്റെ ഇതാണ്, അത് ഇതെല്ലാം ഇവരെല്ലാവരും കൂടെ ചേർന്നതാണ് എൻ്റെ ഒരു ഇത്. ഇപ്പം ഇതിനെ സംബന്ധിച്ചൊരു ഒരു ഒരു പുസ്തകം എഴുതാനായിട്ട് എനിക്ക് ഇതില്ല. അത് ഫിക്ഷനാണെന്നോ ഫിക്ഷൻ കലരുമായിരിക്കും, പക്ഷെ അതിനെ എഴുത്തുകാരണം, അത്തരത്തിൽ രീതിയിലുള്ള ഒരു എഴുത്തുകാരനാണ് ഞാൻ. ഈ തസ്കറിനൊക്കെ ആളുകൾ പലപ്പോഴും ചോദിച്ചു, ഇപ്പൊ ഈ അടുത്തിറങ്ങുന്ന സാഹിത്യോത്സവത്തിൽ പോലും ആളുകൾ ചോദിച്ചു, അതായത് തസ്കരൻ ഒരു ഫിക്ഷൻ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള മെറ്റീരിയൽ അതിനകത്തുണ്ടായിരുന്നു, അത്ര ഒരു മിസ്റ്ററിയൊക്കെ അതിനകത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ സിനിമയായി കാണാൻ, അങ്ങനെ ഒരു സാധനം ഉണ്ടാവുമല്ലോ. ഈ അത്തരം കൺഫ്യൂഷൻ എന്നല്ല, അത്തരം ആഗ്രഹങ്ങളൊക്കെ ആളുകൾ പലരും പറയുമല്ലോ. മീൻസ് ഇപ്പോൾ തസ്കരൻ ആ തീരുമാനം എടുക്കുന്നില്ല, അതൊരു നോൺ ഫിക്ഷനായി എഴുതണം എന്ന്. അല്ല, അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഒന്ന്, ഇതിൻ്റെ അകത്ത് ഇതിനൊരു ഫിക്ഷനൈസ് ചെയ്യേണ്ട
എലിമെൻസ് ആണ് കൂടുതൽ ഉള്ളത് എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ അതിനെ ഫിക്ഷൻ ആക്കിയാൽ മതി. ഇതിനകത്ത് അങ്ങനല്ല, ഇയാളുടെ ലൈഫിൻ്റെ തന്നെ ഇയാളുടെ അത്ഭുതങ്ങളും ഇയാളുടെ യാത്രകളും എല്ലാം കൃത്യമായിട്ട് കിടക്കുക. ഇയാളൊരു ഭയങ്കര നറേറ്ററാണ്, ഇയാളുടെ ഭയങ്കര നറേറ്ററും ഇയാൾക്ക് അക്ഷരം അത് നമ്മൾ എഴുതാനുള്ള സാവകാശവും നമ്മളെ പോലുള്ള ശിക്ഷണമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് അത് എനിക്ക് എൻ്റെ വോയിസ് കൊടുക്കേണ്ട കാര്യം മാത്രമേ അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് സ്വീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊന്നും ഇതുമായിട്ടൊന്നും ഇപ്പം ഇതിൻ്റെ ബാക്കിൽ നോവലെന്ന് എഴുതിയാലും ഇതിൻ്റെ പുറകെ എന്തെഴുതി വെച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞാണത് നിങ്ങൾ വായനക്കാരൻ്റെ കയ്യിൽ അത് എത്തുന്നത് എന്ത് എന്നുള്ളത് മാത്രമേ ഇതുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്നുമേ ചിന്തിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു എഴുത്ത്. അത് ശരിയ തെറ്റുകളൊന്നും കുറിച്ച് ആലോചിച്ചിട്ടില്ല. രണ്ടുപേരോടും കൂടി ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പം രണ്ടുപേരും സാഹിത്യം ബാക്ക്ഗ്രൗണ്ടായുള്ള ആളുകളായതുകൊണ്ടുകൂടി ആണ് ചോദിക്കുന്നത്. ഇപ്പം സാഹിത്യത്തിൽ സജീവമായി നിന്നുകൊണ്ട് പിന്നീട് സിനിമയിലേക്ക് വന്ന ഒരുപാട് പേരുണ്ടല്ലോ. അതിൽ പലരും വലിയ രീതിയിൽ ശോഭിച്ചിട്ടുണ്ട്, ചിലരുടെ അവസ്ഥകൾ പാളിപ്പോയിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ എഴുത്തുകാരൻ കുറച്ചുകൂടി പോപ്പുലർ ആവുന്നില്ലേ? മീൻസ് ഇപ്പോൾ നിങ്ങൾ എഴുതിയ കഥകൾ ഒന്നും വായിച്ചിട്ടില്ലാത്ത ആളുകൾ പോലും ഇപ്പോൾ സിനിമകളിലൂടെ നിങ്ങളറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ സിനിമ എന്ന് പറയുന്നിടത്ത് ഈ സാഹിത്യത്തിൽ നിന്ന് വരുമ്പോൾ കുറച്ചുകൂടി എഴുത്തുകാരൻ പോപ്പുലർ ആവുകയും അങ്ങനത്തെ ഒരു എഴുത്ത് മാത്രമല്ല നമ്മൾ എഴുത്തുകാരൻ മാത്രമല്ല നമ്മൾ എഴുതിയ കൃതിയും പോപ്പുലർ ആവുന്നുള്ളൂ. ഇപ്പം എന്തുകൊണ്ട് ആടുജീവിതം പോലൊരു സിനിമ വരുന്നു എന്ന് ചോദിച്ചാൽ, പുസ്തകമാക്കുന്ന വെച്ചാൽ എത്ര വായിച്ചാലും ഇപ്പം എന്താണ് ഇപ്പോൾ ഇത്രയും കാലം കൊണ്ട് 250,000 കോപ്പികൾ ആണ് ആ പുസ്തകം വിറ്റുപോയിട്ടുള്ളത്. അതായത് കുറച്ച് പേരൂടെ മൾട്ടിപ്പിൾ റീഡിങ് ആണെങ്കിൽ കുറച്ചുകൂടെ വായിച്ചിട്ടുണ്ടാവും. പക്ഷേ അതൊരു സിനിമയിലേക്ക് വരുമ്പോൾ ആ ലക്ഷം എന്നുള്ളത് കോടികളിലേക്ക് നമ്മുടെ കഥ എത്തുകയാണ്. അങ്ങനെ ഒരു സാധ്യതയുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും പോപ്പുലർ ആവുന്നുണ്ടെന്നുള്ളത്. പക്ഷേ ആ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയല്ല നമ്മളത് ചെയ്യുന്നതെന്നുള്ളതാണ്. പോപ്പുലാരിറ്റി എന്നാൽ ഞാൻ കുറച്ചുകൂടെ പോപ്പുലർ ആയേക്കാം പിന്നെ ഒരു സിനിമ എഴുതാം എന്ന് വിചാരിച്ചില്ല. ഈ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യം കറക്റ്റാണ്, നമ്മൾ അതിനേക്കാൾ പോപ്പുലർ ആവുന്നു. അപ്പോൾ ഇതുവരെയും വായിച്ചിട്ടില്ലാത്ത ആൾക്കാർ എന്നാൽ പിന്നെ ഇയാളുടെ ഒരു പുസ്തകം വാങ്ങി വായിച്ചേക്കാം എന്നൊരു തോന്നുന്നു. അങ്ങനെ ഒരു ക്രോസ് ബാക്ക്ഗ്രൗണ്ടല്ലോ, അങ്ങനെ ഒരു സാധനം കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും അത് നമ്മളെ കൂടുതൽ ഇതാക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു എഴുത്തുകാരനൊരു ബ്രാൻഡായി മാറുന്നുണ്ടോ? മീൻസ് ഒരു ഒരു ഇന്ന എഴുത്തുകാരൻ്റെ സിനിമയാണ് ഇപ്പം അങ്ങനെ അങ്ങനെ ഒരു ബ്രാൻഡഡ് സാധനത്തിലേക്ക് ഞങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഇന്ദുവിൻ്റെ ഇപ്പം വിലായത്ത് ബുദ്ധയൊക്കെ വരുമ്പോഴത്തേക്ക് ഇന്ദുവിൻ്റെ സിനിമ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ കാപ്പ വന്നപ്പോൾ ഇന്ദുവിൻ്റെ സിനിമ എന്ന് പറയുന്നത് പോലും. പക്ഷേ അങ്ങിപ്പോൾ പണ്ട് MD സിനിമ എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് അത്രയൊക്കെ വരണമെങ്കിൽ നമ്മൾ കുറേ കൂടെ ഈ ഫീൽഡിൽ നിൽക്കുകയും നമ്മളുടെ ഇതായി മാറുകയും ചെയ്യണം. അപ്പം അങ്ങനെ കുറേ ഇതുണ്ടെന്ന് തോന്നുന്നു. അതായത് എനിക്കൊന്ന് അതിൻ്റെ അകത്ത് പണ്ട് ലെജൻസുകൾ ഉണ്ടായിരുന്നു, ഇന്ന് ലെജൻസുകളില്ല, വൺ ഡേ ലെജൻസ് മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ എഴുതിയ ഒരു സാധനം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഇതാ അത് ഏത് സാധാരണ മനുഷ്യനും ഒറ്റ ദിവസത്തെ ലെജൻഡായി ഇത് ചെയ്യാം. അത് അയാൾ ഉണ്ടാക്കുന്നൊരു വാർത്ത കൊണ്ടായിരിക്കാം, ഒരു വരി കൊണ്ടായിരിക്കാം, അതുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് അയാൾ എഴുതിയ സിനിമ അയാൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ അയാളെ സംബന്ധിച്ച് അയാൾ ആരെന്നോ എന്തെന്നോ ഒരു പ്രശ്നമല്ല. അപ്പോൾ അത്രയും വ്യക്തി എന്നുള്ള രീതിയിൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യം ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എഴുത്തുകാരനാവട്ടെ ആരാവട്ടെ ഈ ജനത്തിനെയോ ആസ്വാദകരെ സംബന്ധിച്ച് പ്രസക്തനെയല്ല. പിന്നെ അയാൾ കൊടുക്കുന്ന ചില പ്രതീക്ഷകൾ ഉണ്ടായിരിക്കാം. ഞാൻ അയാളുടെ പഴയ സിനിമ അന്ന് എനിക്ക് തിരക്കേടില്ലാതെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇത്, ഇത് അത് അയാൾ എഴുതിയതല്ലേ, ഒന്ന് പോയി കണ്ടു നോക്കിയേക്കാം. ഈ ഒരു ഒരു ആനുകൂല്യം മാത്രമേ ഒരു പുതിയ കാലത്തുള്ള ഒരു കലാകാരന് കിട്ടുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മളീ പറയുന്ന കണക്കുള്ള നമുക്ക് എടുത്തുയർത്താൻ പറ്റുന്നതും നമുക്ക് പടമാക്കി ഈ ഇതുപോലുള്ള സിനിമകളുടെ പടം ഉണ്ടാക്കി വെക്കുന്നത് പോലുള്ളൊരു സാധനം മാത്രം. ഇത് കഴിഞ്ഞിട്ടുള്ള ആ പടം അങ്ങനെ ഇരിക്കുന്നത് നമ്മളകത്ത് പോയി പടത്തിൽ നിന്ന് ഊരി നമ്മൾ പോയിരുന്ന് നമ്മുടെ ഏത് മനുഷ്യനും ചെയ്യുന്ന യാതനകൾ പോലെ ഇരുന്ന് ജോലികൾ ചെയ്തുണ്ടാക്കി എല്ലാ മനുഷ്യരോടെയും മനുഷ്യരുടെയും എല്ലാ ലോകത്തിലും ഉണ്ടാക്കുന്ന എല്ലാ സാഹിത്യത്തിനോടെയും അല്ലെങ്കിൽ സിനിമയാണെങ്കിൽ എല്ലാ പിന്നെ സിനിമകളെയും നമ്മളെയൊക്കെ പ്രതിഭാശാലികളായ ആൾക്കാരോടെ മാറ്റുരച്ച് ഈ ഒരു ദിവസത്തിൽ നമ്മൾ മുമ്പിൽ വന്ന് നിൽക്കുക. അന്ന് മാറ്റുരയ്ക്കും ഇത് ചെയ്യപ്പെടും. അത് സാഹിത്യത്തിലായാലും ഇതിലായാലും എല്ലാം അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു ഒരു മിത്താണ്. അതിൻ്റെ കാലം കഴിഞ്ഞു.
ഇപ്പോൾ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ആർട്ട് ഫോമുകളിലെ പൊളിറ്റിക്കലായ വശങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷൻസ്, പൊളിറ്റിക്കൽ ആവണോ ആർട്ട് ഫോം എന്നൊക്കെയുള്ള ചർച്ചകൾ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും ഈ എഴുത്തുകളിൽ പല പലയിടത്തും വളരെ ഷട്ടിലായി രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചട്ടമ്പി സദ്യ പോലെ ഒരു കഥ, അതിൽ ആ കഥയുടെ രസച്ചരട് പൊട്ടാതെ അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു വെക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ മാന്തളിരിൽ ഒക്കെ ഈ ഈ സാധനങ്ങൾ കൃത്യമായി വരുന്നുണ്ട്. അപ്പോൾ ഈ എസ്തെറ്റിക്കായിരിക്കുമ്പോൾ തന്നെ ഒരു വർക്ക് പൊളിറ്റിക്കലും കൂടി ആവണം എന്ന് തോന്നിയിട്ടുണ്ടോ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? എങ്ങനെയാണ്? അല്ല, ഈസ്തെറ്റിക്സ് ആണ് പ്രധാനം. അതിൻ്റെ അകത്ത് വരുന്ന സൂക്ഷ്മമായ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈസ്തെറ്റിക്സിൻ്റെ അകത്ത് സൂക്ഷ്മമായ പൊളിറ്റിക്സ് അന്തർലീനമായി വന്നു ഭവിക്കും. ചില സാധനങ്ങളിൽ അതിന് അതിനാ വിഷയം അതിൻ്റെ വിഷയം സ്വീകരിക്കുന്നതനുസരിച്ച് ആ പൊളിറ്റിക്കൽ എലമെൻ്റ് ചിലപ്പം നമുക്ക് കുറച്ചും കൂടെ ഇതിലേക്ക് വരാം. അതല്ലാതെ നമ്മൾ ഊതി ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റോ ഒരാളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ, പൊളിറ്റിക്കൽ കറക്റ്റ് അല്ലാത്ത ഒരു 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 മനുഷ്യനാണ് ക്യാരക്ടർ എന്നുണ്ടെങ്കിൽ അയാൾക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയാൻ പറ്റുമോ? അത് പറ്റില്ല. അത് അതിൻ്റെ അതിൻ്റെ നൈസർഗികത ഇല്ലാതാക്കുന്നൊരു സംഗതിയാണ്. അപ്പം കഥയുടെ കഥയുടെ യഥാർത്ഥ സഞ്ചാരത്തിനനുസരിച്ചല്ലാതെ കഥാപാത്രങ്ങളെ കൊണ്ട് പൊളിറ്റിക്സ് സംസാരിപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഥയുടെ ഒരു ഘട്ടത്തിൽ വെച്ച് അയാൾ പൊളിറ്റിക്സ് സംസാരിക്കുന്നുവെങ്കിൽ സംസാരിക്കണമെങ്കിൽ അവിടെ വെച്ച് സംസാരിപ്പിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് പോയി എന്നാൽ പിന്നെ ഇവിടെ ഒരു ഇച്ചിരി ഗ്യാപ്പുണ്ട്, എന്നാൽ രണ്ട് പൊളിറ്റിക്കൽ സംസാരം പറഞ്ഞേ അതിനകത്തോട്ട് കയറിയേക്കാം എന്ന് പറയുന്നതിനകത്തൊരു ഗിമിക്സ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ അറിയാതെ ഒളിച്ചു കടത്തുന്ന ഒരു 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 രാഷ്ട്രീയം അതല്ല ആവശ്യമുള്ളൂ. നമ്മുടെ കഥ അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ സംസാരിക്കുക മാത്രമാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ അജണ്ടയ്ക്ക് വേണ്ടി കഥകൾ എഴുതുക അല്ലെങ്കിൽ അതിനുവേണ്ടി ഈ കഥാസന്ദർഭങ്ങളെ സൃഷ്ടിക്കുക എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല.